നമസ്കാരം, ടോപ് ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. ദുബായ് ജയിലിൽ തടവിലായിരുന്ന അറ്റ്ലസ് ജ്വല്ലറി ഉടമ എം രാമചന്ദ്രൻ മോചിതനായി. 2015 ഓഗസ്റ്റിലാണ് അറസ്റ്റിലായിരുന്നത്. 1000 കോടി രൂപയുടെ വായ്പാ കുടിശ്ശിക വരുത്തിയതിനാലാണ് ജയിലിലായിരുന്നത്. 22 ബാങ്കുകളുമായുള്ള കേസ് ഒത്തുതീർന്നതായാണ് സൂചന. 3 വർഷത്തേക്കായിരുന്നു ജയിൽ ശിക്ഷ വിധിച്ചിരുന്നത്. പ്രമുഖ വ്യവസായിയായ രാമചന്ദ്രന്റെ മോചനത്തിനു വേണ്ടി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വഴി ശ്രമം ഊർജിതമാക്കിയിരുന്നു. സഹായം അഭ്യർത്ഥിച്ച് രാമചന്ദ്രന്റെ ഭാര്യ തന്ന കത്ത് കേന്ദ്ര സർക്കാരിന് കൈമാറുകയും ചെയ്തിരുന്നു. 55.5 കോടി ദിർഹം, അതായത് 1000 കോടി രൂപയോളം വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയതിന്റെ പേരിൽ 22 ബാങ്കുകളുമായാണ് കേസുള്ളത്. ബാങ്കിന് നൽകിയ 3.4 കോടി ദിർഹത്തിന്റെ ചെക്കുകൾ മടങ്ങിയ കേസിൽ 2015 ഓഗസ്റ്റിലാണ് രാമചന്ദ്രൻ അറസ്റ്റിലായത്. ആ വർഷം നവംബറിൽ സാമ്പത്തിക കുറ്റങ്ങളുടെ കോടതി 3 വർഷം തടവ് ശിക്ഷ വിധിച്ചു. ഗൾഫിലും കേരളത്തിലുമായി 45 ജ്വല്ലറി ഗ്രൂപ്പുകളാണ് ഉണ്ടായിരുന്നത്. വിദേശത്തടക്കം ആശുപത്രി, റിയൽ എസ്റ്റേറ്റ് മേഖലകളിലും നിക്ഷേപം നടത്തിയിരുന്നു. ചില സിനിമകൾ നിർമ്മിച്ച രാമചന്ദ്രൻ ഏതാനും ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്, ടോപ് ന്യൂസ് കേരള.